DJI Osmo 5-ൻ്റെ റിവ്യൂ ആണ്. ഇങ്ങനെ ഉണ്ടാവുക, ഇത് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ടുണ്ടാവുക. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ലോക്ക് ഉണ്ടാവും. ഈ ലോക്ക് നീക്കി എവിടേക്കായി കഴിഞ്ഞാൽ ഇതൊന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ ഓപ്പണം. ഓപ്പണായി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എംബട്ടൺ ഉണ്ടാവും, അത് 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് ഓപ്പണാവും. ഓപ്പണായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ബാക്കിൽ തന്നെ ഇതുപോലെ ഒരു ക്ലാമ്പ് ഉണ്ടാവും. ഈ ക്ലാമ്പ് നേരെ ഡയറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇത് ഓപ്പണായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നിമോന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയുള്ള 2 ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വെർട്ടിക്കലിലേക്ക് പോകും, പിന്നെ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കലിലേക്ക് പോകും. അതുപോലെ തന്നെ ഇത് ഈ ട്രിഗർ വരുന്നത് വെച്ചാൽ സൂമിങ്ങും സൂം ഔട്ടിനും വേണ്ടിയിട്ടാണ് ഈ ട്രിഗർ വരുന്നത്. അതുപോലെ തന്നെ ഇത് ഫോട്ടോ മോഡും വീഡിയോ മോഡിനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ബാക്കിൽ ഒരു ട്രിഗർ ഉണ്ട്, ഈ ട്രിഗർ ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ക് കഴിഞ്ഞു ട്രാക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ജോയിസ്റ്റിക് ഉണ്ട്, ഇത് നമുക്ക് റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏത് പൊസിഷനിലേക്കാണോ നമുക്ക് വേണ്ടത്, ഇത് ലെഫ്റ്റിലേക്ക് നീക്കി റൈറ്റിലേക്കാണെങ്കിലും അപ്പ് ഡൗൺ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ജോയിസ്റ്റിക് ഉണ്ട്, ഇതിൽ വെച്ചിട്ടാണ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ റിവ്യൂ ചെയ്ത ഒരു സിഗ്നിയുടെ ഒരു വൈഡ് ലെൻസ് ഉണ്ട്, അത് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ എടുത്തു നോക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഞാൻ നമ്മുടെ വൈഡ് ലെൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഫോണിൻ്റെ മുകളിൽ. ജസ്റ്റ് നമുക്കൊരു വ്യൂ കാണാം. ആകെ 2 എണ്ണം ഈ ലെൻസ് എടുത്താൽ വരുന്നുള്ളൂ. ലെൻസ് ഇട്ട് കഴിയുമ്പോൾ ഒരു 3-4 എണ്ണം കാണുന്നുണ്ട്. അപ്പോൾ അത്രയും വൈഡാണ് ആ ലെൻസ് ഇടുന്ന സമയത്ത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ മൈക്രോ ലെൻസ് ആണ്. മൈക്രോ ലെൻസ് 15x എന്നാണ് അതിൻ്റെ മെൻഷൻ ചെയ്തത്. അപ്പോൾ എനിക്ക് വേറെ ഒബ്ജക്ട്സ് ഒന്നും ഇല്ലാത്തതിനും കൊണ്ട് അവിടെ നിന്നുള്ള ഒരു ചെടീനാണ് ഞാൻ ശരിക്കും വീഡിയോ ചെയ്തത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഒബ്ജക്ട്സ് അധികം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, വൈഡ് ലെൻസും കുഴപ്പമില്ല, മൈക്രോ ലെൻസും കുഴപ്പമില്ല. എനിക്ക് പിന്നെ അധികം ഫോട്ടോ എടുത്തതിൽ പരിചയം ഇല്ലാത്തതിനെ കൊണ്ടാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റെബിലൈസർ എങ്ങനെ, നമ്മുടെ ഗിംബലിൻ്റെ സ്റ്റെബിലൈസർ എങ്ങനെയൊക്കെയാണ്. വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് വേറെ സ്ഥലത്തൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ 2-ാമത് റിപ്പീറ്റ് ചെയ്ത് ചെയ്തിരുന്നത് കേട്ടോ. ഇത് മെയിനായിട്ട് സ്റ്റെബിലൈസേഷൻ മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. കാരണം വെച്ചാൽ ഈ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ് യൂട്യൂബ് ചാനലിലുണ്ട്. വെച്ചാൽ പെർഫെക്റ്റ് സ്റ്റെബിലൈസേഷൻ, ഞാൻ മെല്ലെ തന്നെ നടക്കുന്നുള്ളൂ, കൂടുതലായിട്ട് നടക്കണമെന്നില്ല. പക്ഷേ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ കിട്ടുന്നുണ്ട്. തന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഇറങ്ങിയതാണ് ഞാൻ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഈ ഫോട്ടോ എന്താ രാവിലെ തന്നെ ക്യാമറയും തൂക്കി നടക്കുന്നത്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ. ഇവിടെ ഏറ്റവും വലിയൊരു
ഒക്കെ നടക്കാൻ പാടില്ല. വീഡിയോ ആണ് ഇത് റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്തത്. ട്രാവൽ വീഡിയോ ഒരു കൺട്രി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 5-6 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വലിയ എന്താ പറയുക, അത്യാവശ്യം നല്ല വീഡിയോസ് തന്നെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഹൈവിഡിൻ്റെ ലെൻസ് നമ്മുടെ ഐഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഗിംബലിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് ഹെവി സാധനമായതുകൊണ്ട് ഗിംബൽ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഒരു ട്രൈപോഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഗിംബലിൽ ഇപ്പോൾ ഞാൻ വാങ്ങിച്ച ഗിംബലിൽ എല്ലാ ഗിംബലിലും യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്ന് അറിയില്ല. DJI-ൻ്റെ ഓസ്മോ 5-ൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് സ്റ്റേബിളായിട്ട് നിൽക്കണില്ല. അതായത് നല്ല മെറ്റലിൻ്റെ ക്വാളിറ്റി ഇല്ല ലെൻസ് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്, വെയിറ്റ് ഉള്ളതുകൊണ്ട് സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല.